വിദ്യ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഉപ്പാനേയും ഉമ്മാനേയും കാണിച്ചിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ ചെവി കേൾക്കാത്ത കാക്കാനേയും കാണിക്കാൻ പോവാണ്. മുമ്പ് ഞാൻ കുറച്ചൊക്കെ അതിനെ കുറിച്ചുള്ള പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതിനെ കുറിച്ച് ഫുള്ളും പറയും. അപ്പം ഇന്നും എൻ്റെ ഉപ്പച്ചനും ഉമ്മച്ചനെയും എൻ്റെ ചെവി കേൾക്കാത്ത കാക്കാനേയും കാണിച്ചു തരാം. മുമ്പത്തെ വീഡിയോയിലെ ക്ലിയർ അത്ര രസമില്ലായിരുന്നു, ക്ലിയർ ഇല്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്റെ കാക്കാന്റെയും എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഫോട്ടോ കാണിച്ചു തരാം. അപ്പൊ എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ ഉപ്പച്ചിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എന്റെ ഉപ്പച്ചിന്റെ പേര് ഉസ്മാൻ എന്നാണ്. എന്റെ ഉപ്പച്ചി ഗൾഫിലാണ്. എന്റെ ഉപ്പച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അത് നിങ്ങള് സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യുക. ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതില് അത് കയറി എല്ലാവർക്കും അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം ഗൾഫിലാണ്, ദമാമിലാണ്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. 2 വർഷമായി പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ഒപ്പം പറയുന്നത് 2022 വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഉപ്പാനെ കാണിച്ചു തരാം. എൻ്റെ ഉപ്പാന്റെ ഫോട്ടോ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ ഉപ്പ. ഇനി അടുത്ത എൻ്റെ ഉമ്മാനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എൻ്റെ ഉമ്മാന്റെ പേര് നെജുമാന്ന് എന്നാണ്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ശരിയെത്തില്ല. അപ്പം സംസാരിക്കാൻ പറ്റും കേട്ടോ, കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റും. ചില വാക്ക് തെറ്റൊക്കെ ഉണ്ടാവും, ആ സംസാരിക്കുന്ന ആരും സംസാരിക്കാൻ പറ്റൂല. അപ്പൊ ചെറിയ വാക്ക് ചെറുതായിട്ടൊന്ന് തെറ്റുണ്ടാവും, അതൊക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കലാണ്. ഉമ്മച്ചിക്ക് ജോലി ഒന്നുമില്ല, ഉമ്മച്ചി ഹൗസ് വൈഫാണ്. അപ്പം ഉമ്മച്ചിക്ക് 28 വയസ്സാണ്. ഇനി ഉമ്മച്ചിന്റെ ഫോട്ടോ ഞങ്ങളെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാം. അപ്പൊ എന്റെ അനിയത്തിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പറയാൻ പോണേ. എന്റെ അനിയത്തിന്റെ പേര് ആയിഷ റിഫ ആണ്. വീട്ടിൽ വിളിക്കുന്നത് മീനു എന്നാണ്. അപ്പൊ ഓൾക്ക് ഒരു 5 വയസ്സാട്ടോ. പഠിക്കുന്ന UKG-യിലാണ്. മദ്രസയിലും ചേർത്തിട്ടുണ്ട്, മദ്രസയിലും 1-ലാണ്. സ്കൂള് വെച്ചാല് പരപ്പനങ്ങാടി പെൻസിലായിരുന്നു, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലാണ് ഞാനും എൻ്റെ അനിയത്തും. അപ്പൊ ഇതാണ് എൻ്റെ അനിയത്തിന്റെ ഫോട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി ഞാൻ ഇന്നെ കുറിച്ച് തന്നെ ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ പേര് ഫാത്തിമ റിസയാണ്. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് സിന്ധു എന്നാണ്. പിന്നെ ഞാൻ പഠിച്ചത് 4-ാം ക്ലാസ്സിലാണ്, മദ്രസയിലെ 4-ാണ്. കുറെ ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് വയസ്സ് 9-ാണ്, 10 ആവാനായി. ഇനി എന്റെ സ്കൂളും ഗവൺമെന്റിലാണ്, അത് ഞാൻ പഠിച്ച സ്കൂളിലായിരുന്നു. എനിക്കും എന്റെ അനിയത്തിക്കും ഒരു പ്രശ്നം ഇല്ല, ശരിയൊക്കെ കേൾക്കും. എന്റെ ഉപ്പച്ചി നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞങ്ങൾ സംസാരിക്കുന്നൊക്കെ? അപ്പൊ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എന്റെ ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും എൻ്റെ ഒരു 2-ാമത്തെ കാക്കാന്റെയാണ് ചെവി കേൾക്കാത്തത്, ഓർക്കൊക്കെ കുഴപ്പമുണ്ട്. ഈ എന്റെ 2-ാമത്തെ കാക്കാനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, ബാക്കിയുള്ള കാക്കാനൊക്കെ പിന്നെ പറഞ്ഞു തരണ്ട്. ഇപ്പൊ എന്റെ ചെവി കേൾക്കാത്ത കാക്കാനെ കുറിച്ച് പറയാൻ പോകുന്നേ. എന്റെ കാക്കാക്ക് 19 വയസ്സായിട്ടുണ്ട്. എന്റെ കാക്കാന്റെ പേര് മുഹമ്മദ് അജിസൻ എന്നാണ്. ചെവി കേൾക്കൂല, നമ്മളൊരു സാധനം ഇവിടെ ഇടൂല്ലേ, അതിട്ട് കേൾക്കാം. നമ്മള് ബാക്ക് കുറച്ചൊക്കെ കേൾക്കാം കേട്ടോ. ബാക്കിന്ന് എന്തെങ്കിലും വിളിച്ചാൽ ചെവിന്റെ അടുത്ത് എന്റെ അമ്മക്കും കേൾക്കും, ചെവിന്റെ അടുത്ത് ചെന്നാൽ എന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പം എന്റെ കാക്ക ഡിഗ്രിയിലാണ്. ഇപ്പം കൊറോണ ആയതുകൊണ്ട് ക്ലാസ് ഒന്നുമില്ല. എന്റെ കാക്കാന്റെ സർബത്തുകട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ നല്ല രുചിയുള്ള സർബത്ത് ഞങ്ങൾ കുടിക്കും. നല്ല ടേസ്റ്റ് സൂപ്പർ, എല്ലാരും അവിടെ പോയേക്കണം. നന്നേരി സർബത്താണ് അതിന്റെ പേര്. എന്റെ കാക്കാക്ക് ഒരു ചാനൽ ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാന് താഴെ
കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും അതും സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്റെ കാക്കാന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറൊരു കാര്യം, എല്ലാരും കമന്റിൽ ചോദിച്ചിരുന്നു യൂട്യൂബിൽ നിന്ന് എത്ര രൂപയാണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് 0 കിട്ടുന്നത്, ഒന്നും കിട്ടിയിട്ടില്ല. ചാനല് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.